ഒരു കാണാനൂരിൽ ദൈവം തോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശക്കണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മൾ മാൽദ്വീപ്സിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു എന്താ പറയാ, കടലിന്റെ നടുക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ചക്കായം എന്നാണ് റെസ്റ്റോറൻ്റെ പേര്. ഇറ്റ്സ് ആക്ച്വലി ഒരു തായ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമുക്ക് തായ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പം നമുക്ക് ഈ ഫുഡ് എത്തിയിട്ട് കാണാം. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ഞങ്ങളുടെ ഡ്രിങ്ക്സ് വന്നു. ഇത് പാഷൻ ഫ്രൂട്ട് മോക്ടെയിൽ ആണ്. അത് കോക്ടെയിൽ. ഇനി നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനി അത് വരട്ടെ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. മാൽദ്വീപ്സിൽ വന്നിട്ട് അധികം വ്ളോഗ്സ് ഒന്നും എടുത്തില്ല. കുറേ നാളായിട്ട് കുറേ വ്ളോഗ്സ് ഒക്കെ പെൻഡിങ് ആണ്. നമ്മൾ എറണാകുളത്ത് ഷെഫ് പിള്ളയിൽ പോയ വ്ളോഗുണ്ട്, അതിടണം. അങ്ങനെ കുറേ വ്ളോഗ്സ് വരുന്നുണ്ട്. ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നല്ല രസമുണ്ട് മാൽദ്വീപ്സ്. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. ഇനി 1 ദിവസം 2 ദിവസം കൂടെ ഉണ്ട്. മഴയായിപ്പോയി, കുറച്ച് മഴയായി. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പോൾ ആരെങ്കിലും മാൽദ്വീപ്സ് വരുന്നുണ്ടെങ്കിൽ വരിക, നല്ലതാണ്. നമ്മളെ റിസോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം. അവർ നമുക്ക് എന്തോ ബിഫോർ സ്റ്റാർട്ടേഴ്സിന് മുമ്പ് പപ്പടം കൊണ്ടുവന്നതാണ്. ആക്ച്വലി ഇത് പ്രോൺസ് ക്രാക്കേഴ്സ് ആണ് വിത്ത് സം പേസ്റ്റ്, ഓണിയൻ പേസ്റ്റ്. കൊള്ളാം അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം, നൈസ് ആണ്. ഇത് ചിക്കൻ വിങ്സ് വിത്ത് ടോമിയം സോസ് ഐ തിങ്ക്. ആൻഡ് ഇതാണ് ചിക്കൻ സാറ്റേ വിത്ത് പീനട്ട് ഡിപ്പിംഗ് ആൻഡ് സംതിങ്. ആ, ഇത് കുക്കുംബർ. ഇത് ആക്ച്വലി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടേസ്റ്റാണ് ആക്ച്വലി എനിക്ക് അറിയേണ്ടത്, ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നു. ഇത് ഫ്രൈഡ് റൈസ് ആണ് വിത്ത് പ്രോൺസ്. And this is pad thai, chicken pad thai. കൈ ചോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബാംബൂ സ്റ്റിക്സ് ആണോ ഇതോ? ഇതല്ലേ താ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കാമായിരിക്കും. സാലഡ്സ് ഇന്നാണോ അത്? അതൊക്കെ ഇങ്ങോട്ട്, ഉള്ളിൻ കാടും പടലൊക്കെ ഇങ്ങോട്ട്. ടൈഗർ ബോൺസ്. ദിസ് ഈസ് ഓൾസോ ടൈഗർ. ആഫ്രിക്ക. ആഫ്രിക്കയോ? ഗുഡ്, നല്ല. മുട്ട പൊച്ചുണ്ട് വേണോ? മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടോ ഡെസേർട്ടായിട്ട്? തായ് കുസീനിൽ സാധാരണ കാണുന്നു, അതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഫുഡ് ഉള്ളതൊക്കെ നല്ലതാണ്. എന്താ കൊള്ളാവോ? നമ്മൾ ഇത്തവണ കഴിച്ച ഫുഡൊന്നും വലിയ ഫ്ലോപ്പൊന്നും ആയില്ല കേട്ടോ. പിന്നെ ഇവര് ഫ്രോസർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. കടല് ഫ്രണ്ടിൽ കിടക്കുന്നില്ല അല്ലേ? കഴിക്കും. പട്ടായി കഴിച്ചോ? മകള് സോഫിയല്ലേ? ഭയങ്കര ഭയങ്കര വലുത്.
ഇഷ്ടായ ഇത്രയും വലിയ ഭാവമുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ മാൽദീവ്സിൽ വന്ന് കഴിഞ്ഞിട്ട് കഴിച്ച എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു ആ റിസോർട്ടിൻ്റെ അടുത്ത്. അപ്പം നമ്മൾ സിയാംബേഡ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് വന്നത്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള കാഴ്ച കാണാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ഈ റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നത് ഈ ഒരു നേരെ കാണുന്ന പാലം കയറിയിട്ടാണ്. അപ്പം രാത്രിയാണ്, നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പാലം കയറി നമ്മൾ പോകുന്നത് റെസ്റ്റോറൻറ്റിലോട്ടാണ്. രണ്ട് സൈഡിലും കടലാണ്. അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ടും സൗണ്ട് ഈ കടലിൻ്റെയും തിരമാലയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം അത്യാവശ്യം ഭയങ്കര വ്യൂ നല്ലതെന്ന് വെച്ചാൽ, ആക്ച്വലി മഴ ഉണ്ടോണ്ടാണ് നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അകത്തായതല്ലായിരുന്നു, ആക്ച്വലി ഒരു പുറത്തായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മഴയായതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു, അതും നടന്നില്ല. അതൊക്കെ നമ്മൾ പിന്നെയാണ് ചെയ്തത്. അടുത്ത ദിവസം ആക്ച്വലി നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ ക്യാമറമാനൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു നമ്മളടുത്ത് മഴയായതുകൊണ്ട് അവർക്ക് എന്താ പറയുക ഇന്ന് വേണ്ട, പിന്നൊരു ദിവസം തന്നെ. നമ്മൾ അടുത്ത ദിവസമാണ് ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ. ഈ ഒരു റിസോർട്ടും അടിപൊളിയായിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴ ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. ഒരു ദിവസം മൊത്തം മഴയായിരുന്നു. അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ നമ്മുടെ റൂമിൻ്റെ അകത്ത് തന്നെ പൂളൊക്കെ ഉണ്ടോണ്ട് പൂളൊക്കെ ഭയങ്കര